Good afternoon, friends. We have to study in the triangles in the area. That's why we have to do problems. That's why we have to study class. In the section, we have to study triangle in the area. We have to study the triangle in the side, the side, the collateral. That's why that's the Chadur Fujon Varena, Nali Fujangola, Nali sides of line, Chadur Fujonara, Chadur Fujam, Panja Fujam, Pentagon, Hexagon, Angota Bona and Engen and Namal Area Garden, Namunoga. Other than number Protego formula in the Badikanda Namakatanakan and Dono, Addu Chain and Namaka simple idea. A pretty number Jain and the Joe, a problem getting Engen as a simple idea Jayanola. Abum, or a collateral Amukvaria. A, B, C, D. This is a collateral. Because it is 4 years old, it is a chadar fujo. We will do this. If you have a diagonal, you can see the diagonal. You can see the triangles. You can see the triangles. We have to do this. This is a parallel line. We have a point. BCD is a triangle in the same area. We have to do this symbol. This is a triangle in the area. If you have a triangle in the area, we have to do this in the area. We have to do this in the area.
അത് നമ്മൾ ഏറ്റവും മാക്സിമൈസ് എങ്ങനെ നമുക്ക് സിമ്പിളാക്കാൻ പറ്റുമോ അങ്ങനെ സിമ്പിളാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ബി സി ഡി എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ എന്തുവാ പാരലൈൻ വരയ്ക്കും. പാരലൈൻ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇത് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും. ഈ രണ്ട് കൂട്ടിമുട്ടുന്ന ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ, ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്കിത് കൂട്ടിമുട്ടുന്നുണ്ട്. പിന്നെ ഈ ഒ എന്ന് പറയുന്ന പോയിന്റ് കൂട്ടിമുട്ടിയല്ലേ, അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സംഗതി ഇത്രയേ ഉള്ളൂ. ഈ പാരലൈനിൻ്റെ ഇടയ്ക്ക് ഇത് ഇതിന് എന്തുവാ ഈ ഒരു പാരലൈൻ എന്ന് പറയുന്ന ബേസിന് പാരലായിട്ടുള്ള ഒരു ലൈനാണ് അല്ലേ, അതിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് ഇതിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊരു പാരലൈൻ വെച്ച് അതേ സെയിം ഏരിയ ഉള്ള നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ച് അതേ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മളിപ്പം ഏരിയ ഓഫ് ചതുർഭുജം എ ബി സി ഡി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയാക്കി മാറ്റി, രണ്ട് കട്ട് ചെയ്ത് മാറ്റി. ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ പ്ലസ് ട്രയാങ്കിൾ ബി സി ഡി, ആദ്യം ഈ ചതുർഭുജത്തെ നമ്മൾ രണ്ട് കട്ടാക്കി മാറ്റി, രണ്ട് ട്രയാങ്കിൾസാക്കി മാറ്റി അല്ലേ, അപ്പോൾ ഈ ഏരിയ ഇതിൻ്റെ ഒരു വ്യത്യാസം വന്നില്ലല്ലേ, ഈ ട്രയാങ്കിൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് തുല്യമായിരിക്കും ഏതാ ഈ ചതുർഭുജത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ബി സി ഡി അതിൻ്റെ സെയിം ഏരിയ ഉള്ള നമ്മളൊരു പാരലൈൻ വരച്ച് വേറൊരു ട്രയാങ്കിൾ, സെയിം ഏരിയ ഉള്ള വേറൊരു ട്രയാങ്കിൾ കൂടെ നമ്മൾ വരച്ചു എന്ന് പറയുന്നത് ട്രയാങ്കിൾ ബി സി ഡി ഈക്വൽ ടു ട്രയാങ്കിൾ ബി ഒ ഡി. മനസ്സിലായി എങ്ങനെ കിട്ടിയത്? കാരണം ഒരു പാരലൈൻ്റെ ഇടത്ത് നമ്മൾ നേരത്തെ പഠിച്ചൊരു സംഗതി വെച്ചു, സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ വരച്ചു, ഒരു പാരലൈൻ ബേസിന് പാരലായിട്ട് ഒരു പാരലൈൻ വരച്ചു, ബേസിന് പാരലായിട്ട് ഒരു പാരലൈൻ വരച്ചു, മൂന്നാമത്തെ വെർട്ടിക്സ് ആ പാരലൈനിൽ തന്നെ അങ്ങനെയുള്ള രണ്ട് ട്രയാങ്കിൾസ് എടുത്തു കഴിയുമ്പോൾ രണ്ടിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും എന്ന് നേരത്തെ പഠിച്ച സംഗതി തന്നെ നമ്മൾ ഉപയോഗിച്ചു. ഈ ഒരു സാധനവും നമ്മൾ എഴുതി. അപ്പം നമുക്ക് ഇവിടെ എന്തു ചെയ്യാം, ഈ ബി സി ഡിക്ക് വരാം നമുക്ക് എന്തു ചെയ്യാം, ട്രയാങ്കിൾ ബി ഒ ഡി എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി ഡി പ്ലസ് ട്രയാങ്കിൾ ബി ഒ ഡി. ഓക്കെ, അങ്ങനെ എഴുതാം. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദാണ്ടേ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിയുമ്പോൾ എന്തുവാ എ ഒ ഡി എന്ന് പറയുന്ന ഒരു വലിയ ട്രയാങ്കിൾ എടുത്തു കഴിയുമ്പം അതെന്ന് പറയുന്ന അതിൻ്റെ ഏരിയ AD OD എന്ന് പറയുന്ന രണ്ട് ഒരു വലിയ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്ന ഇതിൻ്റെ ഏരിയയും കൂട്ടുന്നതിന് തുല്യമല്ലേ ആംഗിൾ ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ, AOD ഏരിയ എന്ന് പറയുന്ന ട്രയാങ്കിൾ AOD ആണ്, AOD ഈ ഒരു വലിയൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്ന ട്രയാങ്കിൾ AB D പ്ലസ് BDO ഇതിന് തുല്യമാണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് മനസ്സിലായി? ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ മുറിച്ചൊരു ഭാഗമല്ലേ ഈ ഒരു ഇതും ഇതും കൂടെ കൂട്ടിച്ചേർത്തുമ്പോഴല്ലേ നമുക്കൊരു വലിയൊരു ട്രയാങ്കിൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസിൻ്റെ ഏരിയ കൂട്ടുന്നതിന് തുല്യമല്ലേ, അത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ ഇവിടെ ABD എന്നുള്ളത് ട്രയാങ്കിൾ ABD പ്ലസ് BOD എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ AOD എന്ന് എഴുതാം അല്ലേ, ട്രയാങ്കിൾ AOD എന്ന് എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി, നമ്മൾ ചതുർഭുജത്തിൻ്റെ ഏരിയ കാണാൻ പഠിച്ചു. എങ്ങനെയാണ്? ഒന്നുമില്ല, ഈ ഒരു ചതുർഭുജത്തിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമാണ് അല്ലേ. നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചത് കാരണം നമുക്ക് വേറൊരു അളവ് അറിഞ്ഞൂടാം. നമുക്ക് ഇവിടെ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രയാങ്കിൾ AOD ഏരിയ എങ്ങനെ കാണും? ട്രയാങ്കിൾ AOD എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എച്ച് എന്തായാലും മാറില്ല. നേരത്തെ ഇതിൻ്റെ എത്ര ഹൈറ്റ് ഉണ്ടോ ആ ഒരു ഹൈറ്റ് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. അപ്പം ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എച്ച് ആക്കി എടുക്കാം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ്. പിന്നെ ഈ ബേസ് ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ എഴുതും എത്രയാണെന്നുള്ളത്. അപ്പം AO × AO സിമ്പിളല്ലേ, ഒരു വലിയൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ വെച്ച് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ ഈ ചതുർഭുജത്തിൻ്റെ ഏരിയ ആണ്.
അല്ലെങ്കിൽ ഈ ഒരു നോക്കിയാൽ മതി, ഈ നമുക്ക് ഈ ലൈൻ മാത്രമേ അറിയാവൂ, ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനും അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ അതിനെക്കാളും കുറച്ചുകൂടെ ഒന്ന് ഡിഫിക്കൽട്ടാകും, കാണാൻ പറ്റും പക്ഷേ എന്നാലും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വലിയൊരു ട്രയാങ്കിള്, അപ്പം ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഏരിയ ഓഫ് കോളാറ്ററൽ എ ബി സി ഡി ഈക്വൾ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ഡി, ഏരിയ ഓഫ് കോളാറ്ററൽ എ ബി സി ഡി ഈക്വൾ ടു ഏരിയ ഓഫ് ബി എ ഒ ഡിക്ക് തുല്യമാണെന്ന്, ഇത്രയേ ഉള്ളൂ. അപ്പം ചതുർഭുജത്തിൻ്റെ ഏരിയ അത്രയേ ഉള്ളൂ. ഇനി ചതുർഭുജം മാത്രമല്ല, ഇനി അതിൽ കൂടുതലുള്ള സാധനം വരെ പെൻഡഗൺ. പെൻഡഗണാകുമ്പം പഞ്ചഭുജം, പഞ്ചഭുജമാകുമ്പം അഞ്ച് വശങ്ങളുണ്ട്. പെൻഡഗണാകുമ്പം താണ്ടേ അഞ്ച് വശം കിടക്ക, എ ബി സി ഡി ഇ. ഈ ഒരു പെൻഡഗൺ എന്തിനാണ് പേടിക്കുന്നത്? ഇതിൻ്റെ ഏരിയ കാണാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാം, നമുക്കറിയാവുന്ന രീതിയിലോട്ട് മാറുക. ഈ ഒരു പെൻഡഗണിനെ നമുക്കൊരു ട്രയാങ്കിളാക്കി മാറ്റാം. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഒരു ട്രയാങ്കിളാവും അല്ലേ. ഈ ഒരു ട്രയാങ്കിളാക്കിയാലും ബാക്കിയും കിടക്കുന്ന ഒരു ചതുർഭുജം, ചതുർഭുജത്തിൻ്റെ ഏരിയ ആണ് നമ്മളെങ്ങനെ, നമുക്കങ്ങനെ ഇക്വേഷനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ തന്നെ വീണ്ടും നമ്മൾ എന്തുവാ, അവിടെ ഒരു വീണ്ടും ഒരു ട്രയാങ്കിളാക്കും എന്ന് പറയുന്നത് പെൻഡഗൺ പെൻഡഗൺ എ ബി സി ഡി ഈക്വൽ ടു അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തുവാ, അതിൻ്റെ ഏരിയ പെൻഡഗൺ എ ബി ഡിയിലെ ഏരിയ എന്ന് പറയുന്ന ഏരിയയാണ്, ഏരിയ ഈക്വൽ ടു ആ ഏതിൻ്റെയൊക്കെ ഏരിയ, ഈ മൂന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ കൂട്ടുന്നതല്ലേ ഇതിൻ്റെ ഏരിയ, ഈ ഒരു പെൻഡഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് ട്രയാങ്കിൾ കൂട്ടുന്നതല്ലേ, ആ ആ ഒരു മൂന്ന് ട്രയാങ്കിൾ കൂട്ടുന്നതാണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി പ്ലസ് ട്രയാങ്കിൾ എ സി ഡി പ്ലസ് ട്രയാങ്കിൾ എ ഇ ഡി, ഈ രണ്ടിൻ്റെ ഏരിയ കൂട്ടുന്നതല്ലേ ഈ ഒരു ഇതിൻ്റെ ഏരിയയും ഇതിൻ്റെ ഏരിയയും ഇതിൻ്റെ ഏരിയ, ഈ മൂന്ന് ഏരിയയും കൂടെ കൂട്ടുന്നതാണ് ഈ പെൻഡഗണ ഏരിയ എന്ന് പറയുന്നത്, പെൻഡഗണിൻ്റെ ഏരിയ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് സിമ്പിളായിട്ട് എഴുതാം. എങ്ങനെയാ, ഈ പെൻഡഗണിൻ്റെ ഇതൊന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ ഒരു ലൈൻ ബേസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അതിനൊരു പാരലൽ ലൈൻ വരയ്ക്കുക, അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇവിടെ ഒരു പോയിൻ്റ് കൂട്ടിമുട്ടും, ആ ഒരു പോയിൻറ്റും ഇതുമായിട്ട് ഒരു ലൈൻ അങ്ങ് യോജിപ്പിച്ച് വരയ്ക്കും. ആ ഒരു പോയിൻറ്റും ഈ ഇപ്പം കിട്ടിയാൽ നമുക്ക് ഓ എന്ന് കൊടുക്കാം, ആ ഓ എന്ന് പറയുന്ന പോയിൻറ്റുമായിട്ട് യോജിപ്പിച്ച് വരയ്ക്കും. അപ്പോൾ എന്ത് കിട്ടും, ഈ ഒരു എ ഇ ഡി എന്ന് പറയുന്ന സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ തന്നെയായിരിക്കുമല്ലോ ഇവിടെ കിട്ടുന്നത്, നമ്മളൊരു പാരലൽ ലൈൻ വരച്ച് അതിലായിരിക്കും മൂന്നാമത്തെ വെർട്ടെക്സ് കിടക്കുന്നത്. അപ്പം എന്തുവാ, നമുക്ക് സെയിം ഏരിയ ഉള്ള ഒരു സാധനമാണ് കിട്ടിയത്. അപ്പം ട്രയാങ്കിൾ എ ഇ ഡി ഈക്വൾ ടു ഏരിയ ആണ്, ഏരിയ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ഡി, ഈ ഒരു ഇത് ഇതിന് തുല്യമാണ്. ഇനി അതേ കണക്ക് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. എങ്ങനെയാണ്, ഇവിടെ ഒരു ബേസ് എക്സ്റ്റെൻഡ് ചെയ്തു, നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കുക, ബേസിന് പാരലലായിട്ട്, ബേസ് എന്ന് പറയുന്ന എ സിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക, അത് കൂട്ടിമുട്ടുമ്പോൾ നമുക്കൊരു എന്ത് കിട്ടും, ഒരു പോയിൻ്റ് കിട്ടും. അവിടെ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക, അപ്പം നമുക്കെന്ത് കിട്ടും, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ ഏതിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും, ട്രയാങ്കിൾ എ ഇ സിക്ക്.
മനസ്സിലായ അവിടെ നമ്മളൊന്നും ചെയ്തില്ല. നേരത്തെ പഠിച്ച സംഗതി തന്നെ നമുക്ക് പെൻഡഗണ്ട ഏരിയ നമുക്ക് അല്ലാതെ കാണാനൊരു പ്രത്യേകിച്ച് ഇക്വേഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പാടായതുകൊണ്ട് നമ്മൾ അതിനെ സിമ്പിൾ ചെയ്യാം. നമ്മൾ പഠിച്ചത് വെച്ച് എങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്യാന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ചെയ്തു, അപ്പോൾ മൂന്ന് ട്രയാങ്കിൾസ് കിട്ടി, ഇതിനെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതിവിടെ കിടക്കട്ടെ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എ ഇ ഡി എന്ന് പറയുന്നത് ഏരിയ എ ഇ ഡിയുടെ ഏരിയ എന്ന് പറയുന്ന എ ഒ ഡിക്ക് തുല്യമായിരിക്കും എന്ന് പറയുന്നത് പെൻഡഗൺ ഏരിയ ഏരിയ ഓഫ് പെൻഡഗൺ എ ബി ഡി എ ബി എ ബി സി ഡി ഇ ഈക്വൽ ടു ഏരിയ ഓഫ് എ ബി സി. എ ബി സി എന്നുള്ളത് നമ്മളിവിടെ എന്തുവാ എ ബി സി ഏരിയ ഓഫ് എ ബി സി എന്നുള്ളത് എന്തുവാ ഏരിയ ഓഫ് എ ഇ സിക്ക് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി എ ഇ സിക്ക് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഏരിയ ഓഫ് എ സി ഡി പ്ലസ് ഏരിയ ഓഫ് എ ഇ ഡി എ ഇ ഡി എന്ന് പറയുന്നത് എന്തുവാ എ ഒ ഡിക്ക് തുല്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏരിയ ഓഫ് എ ഒ ഡി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മൾ ഈ ഏരിയ ഓഫ് എ ഇ സി എന്ന് പറയുന്നത് ദ ഈ ഒരു സാധനം എ ഇ സി പ്ലസ് ഏരിയ ഓഫ് എ സി ഡി ഒരു ട്രയാങ്കിൾ, ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എ സി ഡി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇനി എ ഒ ഡി എന്ന് പറയുന്ന മൂന്നാമത്തത് ഇത് മൂന്നാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ മൂന്ന് ട്രയാങ്കിൾ കിട്ടി. ഈ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ട്രയാങ്കിൾസ് ഏരിയ എന്ന് പറയുന്നത് എന്തുവാ ഏരിയ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തുവാ ഈ ഒരു വലിയൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ, അത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വെച്ചാൽ എ ഏരിയ ഓഫ് എ ഇ സി ഏരിയ ഓഫ് എ ഇ സി ഏരിയ ഓഫ് എ സി ഡി പ്ലസ് ഏരിയ ഓഫ് എ ഒ ഡി എന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മളെ ഈ വലിയൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ഒ എ ഇ ഒ ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മൾ പെൻഡഗണിൻ്റെ ഏരിയ കാണാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു സാധനം മാത്രം മതി, കാരണം ഒരു വലിയൊരു പെൻഡഗൺ ഉണ്ടായിരുന്നു, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിനൊരു ട്രയാങ്കിളാക്കി ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമാണെന്ന് നമ്മളിവിടെ കണ്ടെത്തി കഴിയും. അപ്പം ഈ ഒരു വലിയൊരു പെൻഡഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തുവാ എ ബി സി ഡി എന്ന് പറയുന്ന വലിയൊരു പെൻഡഗണിൻ്റെ ഏരിയ ട്രയാങ്കിൾ എ ഇ ഒക്ക് തുല്യമാണ്. ഇത് അങ്ങനെ തീറോ ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ട കാര്യമില്ല, ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അറിയാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ സ്റ്റെപ്പ് ആവശ്യമുണ്ട്, ഇനിയുള്ള പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്, അല്ലാതെ ഇത് തീറമായിട്ട് പഠിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക, എല്ലാം നമ്മൾ കറക്റ്റ് അത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കി തന്നെ പഠിക്കുക, അല്ലാതെ കാണാപ്പാടം പഠിക്കാൻ നിൽക്കല് മനസ്സിലാക്കി പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, മനസ്സിലായില്ലേ? ആദ്യം നമ്മളൊരു പെൻഡഗൺ കിട്ടി, അതിനെ രണ്ട് ലൈൻ വരച്ച് അതിനൊരു മൂന്ന് ട്രയാങ്കിൾസാക്കി, ആ മൂന്ന് ട്രയാങ്കിൾസിൻ്റെ ഒരു ട്രയാങ്കിൾസാക്കി മാറ്റി, അതിൻ്റെ ഒരു സൈഡിലുള്ള ഇവിടെ ഒരു പാരലൈൻ കൊടുത്തിട്ട് അവിടെ നമ്മൾ മൂന്ന് ട്രയാങ്കിളാക്കി മാറ്റി അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെൻഡഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇനി നമുക്ക് ടെസ്റ്റിൽ കുറച്ച് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പെൻഡഗണിൻ്റെ ഈ ഒരു പെൻഡഗണല്ല ഒരു ചതുർഭുജമാണ് കൊടുത്തിട്ടുള്ള, ഒരു കോളറിലാണ് കൊടുത്തിട്ടുള്ള, അത് വെച്ച് അതിൻ്റെ സെയിം ഏരിയ ഉള്ള ഇത് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാല് നൂറ്റി ഇരുപത് എൺപത് മൂന്ന് അഞ്ച് ഒരു റഫായിട്ട് ആദ്യം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റഫ് ഫിഗർ നമ്മൾ വരച്ചിടുക, ഇതാണ് റഫായിട്ട് വരച്ചത്. ഇനി നമ്മൾ പ്രോബ്ലത്തിലോട്ട് കിടക്കുക, എന്താണ് ഇതേ സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾസ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡ്രോ ദ ടു കോർഡിനേറ്റ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്, ഡ്രോ ദ ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ഏരിയ. സെയിം ഏരിയ വരച്ചാൽ മാത്രം പോരാ, കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഈ ഒരു ഇത് ഏരിയ നമുക്ക് ആവശ്യമുള്ള അളവുകൾ അളന്നെടുക്കണം. അപ്പോൾ ഒരു ശ്രദ്ധിക്കണം, ഇത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ സ്കെയിൽ എടുത്ത് നല്ലപോലെ വരയ്ക്കണം, എന്നാലേ നമുക്ക് അവസാനം എത്രയാണെന്നുള്ളത് കിട്ടുള്ളൂ. അതിന് ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗർ അതേപോലെ വരയ്ക്കുമെന്നാണ്, റഫായിട്ട് ആദ്യം വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് നമ്മൾ സ്കെയിൽ ഇത് ഉപയോഗിച്ച് വരയ്ക്കുക. എങ്ങനെ? ബേസ് 5 സെൻറ്റിമീറ്റർ,
ബേസ് 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതിന് ഇതിന് എ ബി സി ഡി എ ബി എന്ന് പറയുന്ന ബേസ് വരച്ചു 5 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 സെൻറ്റിമീറ്റർ അല്ല 80 ഡിഗ്രിയാണ്, ആംഗിളാണ്, സോറി ആംഗിളാണ്, 80 ഡിഗ്രിയിൽ ഒരു ആംഗിൾ മാർക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇവിടെ വെച്ച് ഒരു ആംഗിൾ 80 ഡിഗ്രിയിൽ ഒരു ആംഗിൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതെത്ര, ഈ ആംഗിളും ഇതും തമ്മിലുള്ള ഇതെന്ന് പറയുന്നത് ആ ലൈന് 3 സെൻറ്റിമീറ്റർ, ആ ഒരു ലൈനിൽ 3 സെൻറ്റിമീറ്റർ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര, 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ സ്കെയിലിൽ ഈ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ 3 സെൻറ്റിമീറ്റർ എവിടെയാണോ അവിടെ മാർക്ക് ചെയ്യുക, എന്നിട്ട് അതങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ഇത് 80 കിട്ടി, ഇത് 3 സെൻറ്റിമീറ്ററും കിട്ടി. ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ വച്ചിട്ട് ഒരു 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇവിടെ വച്ചിട്ട് എന്തുവാ 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. നൂറ്റി ഇരുപത് ഡിഗ്രി ഇവിടെ 90 ഇപ്പുറത്തായിട്ടും വരുന്ന 120 ഡിഗ്രി ഇവിടെ മാർക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അത് കറക്റ്റ് പ്രൊട്രാക്ടർ ഉപയോഗിച്ചെടുക്കുക, 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്കെയിൽ വെച്ച് 4 സെൻറ്റിമീറ്ററിൽ ഈ ഒരു ലൈൻ കറക്റ്റ് ഒരു ലൈൻ യോജിപ്പിക്കുക. 4 സെൻറ്റിമീറ്റർ മതി, 4 സെൻറ്റിമീറ്റർ യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബേസിലോട്ട് ഈ ഒരു ലൈൻ യോജിപ്പിക്കുക. അപ്പം നമുക്ക് കിട്ടേണ്ട ഒരു ഫിഗറിൻ്റെ ഏകദേശം ഒരു ഫിഗറായി ഇത് വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. 3, 5, 120. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ച ഇത്തിരി മുമ്പേ പഠിച്ചതേ ഉള്ളു നമ്മളെങ്ങനെയാണ് ഒരു പെൻഡഗണ ചതുർഭുജം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ പഠിച്ചു. എന്തുവാ, നമുക്ക് സിമ്പിളായിട്ട് അറിയാമെന്നുള്ള കാര്യം ചെയ്യുക. എന്തുവാണ്, ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക, ലൈൻ വരയ്ക്കുക. സെയിം ഏരിയയുള്ള ട്രയാങ്കിളാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഈ ലൈൻ ബേസാക്കി വെച്ചുകൊണ്ട് ഇതിന് പാരലായിട്ട് ഇവിടെ ലൈൻ വയ്ക്കുക. പാരൽ ലൈൻ വരയ്ക്കുന്നതിന് മുന്നേ എന്തു ചെയ്യണം, ഒന്ന് ഈ ആദ്യം പാരൽ ലൈൻ വയ്ക്കുക, അല്ലെങ്കിൽ ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നല്ല രീതിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു പാരൽ ലൈൻ വരയ്ക്കുക, പാരൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ ഒരു പോയിന്റും ഇവിടെ നിന്നുള്ള ഇതുമായിട്ട് യോജിപ്പിച്ച് അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഡി നിന്ന് ഏതാ നമ്മളെ ബേസ് എന്ന് പറയുന്ന ഓർക്കണം, നമ്മളെ എപ്പോഴും നമ്മളെ ബേസ് എന്തുവാ ഡി ബി ആ. ഡി ബിക്ക് പാരലായിട്ടാണ് നമ്മൾ ലൈൻ വരച്ചത്. അപ്പം ഡി ബിക്ക് പാരലാകുമ്പം ഇതിൻ്റെ 2 വെർട്ടെക്സും എവിടെ കിടക്കും, ഒന്ന് ഡിയിലും കിടക്കും, ഒന്ന് ബിയിലും കിടക്കും. എൻഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിയും ബിയും ആണ്. മൂന്നാമത്താണ് ഇവിടെ കിടക്കുന്നത്. ഇതൊരു ഒ എന്ന് പറയുന്ന പോയിന്റ് സൂചിപ്പിക്കുക. എന്നിട്ട് ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കുക. അപ്പം ഈ ലൈൻ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയത്, ഒ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്, അപ്പോൾ ഒരു വേറെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ 2 ട്രയാങ്കിൾ കിട്ടി. അപ്പം 2 ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്തുവാണ് ഈ ഒരു ട്രയാങ്കിള്, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തുവാ ഒരു വലിയൊരു ട്രയാങ്കിളാണ്. അപ്പം ഈ ഒരു ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ ഏരിയ ഓഫ് എ ബി ഡി ഏരിയ ഓഫ് എ ബി ഡി ഏരിയ ഓഫ് ബി ഡി ഓ ഏരിയ ഓഫ് ബി ഡി ഓ സോറി പ്ലസ് ആണേ ഇവിടെ പ്ലസ് ആ ഈക്വൽ ടു നമുക്ക് എന്തുവാ
area of ഏരിയോ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഈ ഒരു പെൻഡഗൺ ഒരു പെൻഡഗൺ അല്ല ചതുർഭുജത്തിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ട്രയാങ്കിളാക്കി മാറ്റി കിട്ടി നമുക്ക് അതാണ് നമുക്ക് തെളിയ അത് കിട്ടി ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തോ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഇത് എത്ര അളവെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് ഏരിയ എങ്ങനെ കാണാം ട്രയാങ്കിൾ ഏരിയോ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട് നമുക്ക് അക്വേഷൻ എന്തുവാ ഹാഫ് ബി എച്ച് എച്ച് എത്രയാണ് എച്ച് ഇവിടെ എത്ര എച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബേസ് എച്ച് കാണാനായിട്ട് നമ്മളിവിടെ കറക്റ്റ് പൊട്രാക്ടർ വെച്ച് ഒരു 90 ഡിഗ്രി ഇതിൻ്റെ ഒരു 90 ഡിഗ്രി ഉള്ള ഒരു ഒരു മാർക്ക് ചെയ്യുക പോയിന്റ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു പോയിൻ്റിൽ നിന്നും ഈ 90 ഡിഗ്രി ലൈനിൽ വരുന്ന ആ ഒരു ഒരു ലൈൻ എത്ര അളവുണ്ടെന്ന് മാർക്ക് ചെയ്യുക മനസ്സിലായ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്രാക്ടർ എടുത്ത് ഇവിടെ ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യുക 90 ഡിഗ്രി ആയെങ്കിലെല്ലാം നമുക്ക് ഹൈറ്റ് കിട്ടും ഈ ഒരു പോയിന്റ് വെച്ച് 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുക എന്നിട്ടൊരു ലൈൻ വരയ്ക്കുക ലൈൻ വരയ്ക്കണമെന്നില്ല ജസ്റ്റ് ഒരു നൈസിന് ലൈറ്റായിട്ട് അധികം ഡാർക്ക് ആവാതെ ലൈറ്റായിട്ട് വേണമെങ്കിൽ ഒരു ലൈൻ അത് എളുപ്പത്തിന് വേണ്ടിയാണ് അപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ടാണ് ഒരു ലൈൻ വരയ്ക്കുക ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇത് ഇത് ചെയ്ത് 90 ഡിഗ്രി വരച്ച് കഴിഞ്ഞാൽ ഇതാ ഈ പോയിന്റിൽ നിന്നാണ് 90 ഡിഗ്രി ഇവിടെ ഇവിടെയാണ് വയ്ക്കേണ്ടത് ഇവിടെ വെച്ച് 90 ഡിഗ്രി വരച്ച് കഴിഞ്ഞാൽ ഇതും ഇവിടം വരെയുള്ള ഹൈറ്റ് ഈ പോയിന്റ് ഇവിടം വരെ മതി കാരണം ഇതാണ് മൂന്നാമത്തെ മൂല എന്നിട്ട് ഈ ഒരു എത്ര ഈ ഒരു ഹൈറ്റ് എത്രയെന്ന് നമ്മൾ സ്കെയിൽ വെച്ച് അളന്നെടുക്കുക ഏകദേശം നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു 2.9 ഒക്കെ വരും 2.9 ആയിരിക്കും ഏകദേശം വരുന്നത് 2.9 അതിൽ കൂടുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്ന ആക്യുറേറ്റ് പോലെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വാല്യൂസ് മാറാം 2.8 ആവാം 2.5 ആവാം 2.5 2.9 അല്ലെങ്കിൽ 3 ഇടയിലാണെങ്കിൽ കുഴപ്പമില്ല അതൊരു ഏകദേശം കറക്റ്റ് വില 3 കൂടുതലാവാൻ പാടില്ല പിന്നെ 2.5 താഴെയും പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് 2.5 കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.6 അല്ലെങ്കിൽ 2.7 3 ഇടയിലുള്ള ഒരു വാല്യൂ കിട്ടി കഴിഞ്ഞാൽ അത് ഏകദേശം ആക്യുറേറ്റ് വാല്യൂ ആണ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമുക്കൊന്നുമില്ല പിന്നെ ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സ്കെയിൽ അളന്നെടുക്കുക നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡിസ്റ്റൻസ് എ ഡി ഇൻറ്റു ഒ എ എത്രയാണോ ആ ഒരു ഇത് കിട്ടും നമുക്ക് അപ്പം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഒ എ കിട്ടി അല്ലേ ഇത് അളന്നെടുത്ത് നമ്മൾ 2.9 ഹാഫ് ഇൻറ്റു 2.9 ഇൻറ്റു പിന്നെ ഇതെത്ര ഇത് നമ്മൾ സ്കെയിൽ വെച്ച് അളന്നെടുക്കുമ്പോൾ ഏകദേശം 10.8 അടുപ്പിച്ച് വരും 10.8 അല്ലെങ്കിൽ ഒരു 11 10.6 ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കണം എന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ കുറച്ച് ആക്യുറേറ്റ് വരും 10.98 ആണെങ്കിൽ കറക്റ്റ് ആ ഒരു ആക്യുറേറ്റ് വാല്യൂ ആയിരിക്കും അപ്പോൾ അത് കിട്ടി അത് എഴുതുക എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് അതിൻ്റെ ഇതങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ വാല്യൂ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15.6 cm എന്ന് കിട്ടും അത് ഏകദേശമാണ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ആ വാല്യൂവിൽ ചേഞ്ച് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം ഓക്കെ അപ്പം ഇത് കിട്ടി ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക അടുത്ത അതേ ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് ഓക്കെ